ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ജലന്ധർ രൂപതയിൽ നിന്ന് പുറത്തു വരുന്നത്. നേരത്തെ കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകളെ വിവിധ മേഖലകളിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. സഭാ നടപടികളുടെ ഭാഗമായിട്ടായിരുന്നു ഈ സ്ഥലമാറ്റം ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ കന്യാസ്ത്രീകളെ വിവിധ മഠങ്ങളിലേക്ക് നിശ്ചിത കാലയളവിനുള്ളിൽ സ്ഥലമാറ്റൽ പതിവാണ്. അത്തരത്തിലാണ് കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകളെയും ഇത്തരത്തിൽ സ്ഥലമാറ്റത്തിന് വിധേയമാക്കിയിരുന്നത്. എന്നാൽ കുറവിലങ്ങാട് മഠത്തിൽ നിന്ന് വിവിധ ഇടങ്ങളിലേക്ക് പോകാൻ തയ്യാറല്ല എന്ന നിലപാടിലായിരുന്നു കന്യാസ്ത്രീകൾ ഉണ്ടായിരുന്നത്. ഇതേ തുടർന്നുള്ള വാദങ്ങളും മറുവാദങ്ങളുമായി വലിയ രീതിയിൽ ഈ ജലന്ധർ രൂപതയും കന്യാസ്ത്രീകളും തമ്മിൽ രൂക്ഷമായ വാക്കരുതലൊക്കെ ഏർപ്പെടുകയും സംഘർഷമായ അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ബിഷപ്പ് നേരത്തെ ഉണ്ടായിരുന്ന ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ, ജലന്ധർ രൂപയുടെ ബിഷപ്പായിരുന്നു അദ്ദേഹം, ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ലൈംഗിക ആരോപണം വരികയും പിന്നീട് അത് പോലീസ് കേസാവുകയും ബിഷപ്പ് അറസ്റ്റിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ മാറിയിരുന്നു. അപ്പോഴും മദർ സുപ്പീരിയൽ നേരത്തെ പുറപ്പെടുവിച്ച ഉത്തരവ്, കന്യാസ്ത്രീകളെ സ്ഥലമാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഉത്തരവ് പാലിക്കാൻ തയ്യാറല്ല എന്ന നിലപാട് പിന്നീട് തുടർന്നും കന്യാസ്ത്രീകൾ സ്വീകരിച്ചു. കേസുമായി ബന്ധപ്പെട്ട് കുറവിലങ്ങാട് മഠത്തിൽ തന്നെ തുടരേണ്ടതുണ്ട്, അതുകൊണ്ട് സ്ഥലമാറ്റം പറ്റില്ല എന്ന നിലപാടിലേക്ക് അവർ പിന്നീട് മാറി. ഈ കേസുമായി ബന്ധപ്പെടുന്ന സാഹചര്യത്തിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള സ്ഥലമാറ്റം ഉണ്ടായിരുന്നു. മദർ സുപ്പീരിയറിന്റെ ഉത്തരവാണ്, അത് നടപ്പാക്കിയേ മതിയാകൂ എന്ന് ജലന്ധർ രൂപതയും നിലപാട് സ്വീകരിച്ചു. ഇതേ തുടർന്ന് വിവിധ സമര മാർഗങ്ങളിലേക്കൊക്കെ തന്നെ കന്യാസ്ത്രീകൾ മാറുകയും ചെയ്തിരുന്നു. ഇന്ന് കോട്ടയത്തും ഇതുമായി ബന്ധപ്പെട്ട് കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള ഒരു സമ്മേളനം, ഒരു സെമിനാർ നടന്നു. ഈ സെമിനാറിനിടയിലും വലിയ തോതിലുള്ള സംഘർഷാവസ്ഥയും ഉടലെടുത്തു. ഫ്രാങ്കോ മുളയ്ക്കലിനെ അനുകൂലിക്കുന്ന വിഭാഗം ഈ സെമിനാറിൽ ഇടപെടുകയും ഈ രീതിയിലേക്ക് മാറുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ബിഷപ്പിന്റെ ചുമതല വഹിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ അഗ്നല്ലോ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. മദർ സുപ്പീരിയറിന്റെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്, ആ ഉത്തരവിൽ ഇടപെടാൻ താൻ തയ്യാറല്ല, അത് നിലനിൽക്കും, അത് പാലിക്കാൻ കന്യാസ്ത്രീകൾ തയ്യാറാവേണ്ടതാണ്, കന്യാസ്ത്രീകൾ ആ ഉത്തരവാണ് അനുസരിക്കേണ്ടത് എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് സെമിനാറിന് ശേഷം കന്യാസ്ത്രീകൾ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ, അതായത് സ്ഥലമാറ്റം നിലപാട്, സ്ഥലമാറ്റ നടപടി റദ്ദാക്കി എന്നുള്ള ഒരു അവരുടെ നിലപാട്, അത് തീർത്തും തെറ്റാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ജലന്ധർ രൂപതയിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന വാർത്താക്കുറിപ്പുകൾ സൂചിപ്പിക്കുന്നത്. ജലന്ധർ രൂപതയുടെ ഏറ്റവും കൂടുതൽ പ്രവർത്തനം ഉള്ളത് പഞ്ചാബിലും സമീപ സംസ്ഥാനങ്ങളായ ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലുമാണുള്ളത്. ഇവിടങ്ങളിലാണ് കൂടുതൽ കന്യാസ്ത്രീകളെ ആവശ്യമായി വരേണ്ടത്. കേരളത്തിൽ ജലന്ധർ രൂപതയുടെ പ്രവർത്തനം താരതമ്യേന കുറവാണ്. കുറവിലങ്ങാടും തലശ്ശേരിയിലും അടക്കമാണ് ഇവിടേക്ക് മഠങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ കുറവിലങ്ങാടും ഈ കേരളത്തിൽ കൂടുതൽ കന്യാസ്ത്രീകളെ ആവശ്യമില്ല. മറ്റ് ബീഹാറിലും ജലന്ധറിലുമാണ് പ്രവർത്തന പരിധി കൂടുതലുള്ളത്, അവിടങ്ങളിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് ഈ കന്യാസ്ത്രീകളോട് മദർ സുപ്പീരിയൽ ആവശ്യപ്പെട്ടിരുന്നത്. നേരത്തെ കേസിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്ഥലമാറ്റ ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ കേസ് മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ തങ്ങൾ സ്ഥലമാറ്റ ഉത്തരവ് അനുസരിക്കാൻ തയ്യാറല്ല, തങ്ങൾക്ക് പോകാൻ പറ്റില്ല, കേസുമായി ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് എന്ന വാദമായിരുന്നു കന്യാസ്ത്രീകൾ ഉന്നയിച്ചത്. എന്നാൽ മദർ സുപ്പീരിയറിന്റെ ഉത്തരവിൽ ഇടപെടാൻ താൻ തയ്യാറല്ല, ആ ഉത്തരവാണ് പാലിക്കേണ്ടത് എന്ന് ഇപ്പോൾ ബിഷപ്പിന്റെ ചുമതല, ജലന്ധർ രൂപതയുടെ ചുമതല വഹിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് അഗ്നല്ലോ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതോടുകൂടി നേരത്തെ കന്യാസ്ത്രീകൾ മുന്നോട്ട് വെച്ചിരുന്ന വാദം പൊളിയുകയും അവർക്ക് അഗ്നല്ലോയുടെ അഡ്മിനിസ്ട്രേഷനോട് സംരക്ഷണം ലഭിച്ചു എന്നൊരു വാദത്തെ നിരാകരിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ ജലന്ധർ രൂപതയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും അത് വലിയ തോതിലേക്കുള്ള ഒരു ചർച്ചയായി മാറാൻ സാധ്യതയുള്ള ഉത്തരവ് തന്നെയാണ്. കാരണം കന്യാസ്ത്രീകൾക്ക് വേണ്ടി രംഗത്തുള്ളവർ വലിയ തോറ് മയക്കുമരുന്ന് മാഫിയൊക്കെ ഇടപെടുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം പി സി ജോർജ് MLA പോലുള്ളവർ ഉന്നയിച്ചിരുന്നു. രവി പൂജാരി, ഗുണ്ടാത്തലവനായ രവി പൂജാരി തന്നെ വിളിക്കുകയും ബിഷപ്പിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചാൽ വധഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ പി സി ജോർജ് വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ ചൂടുപിടിച്ച് ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോഴാണ് കന്യാസ്ത്രീകളുടെ സ്ഥലം മാറ്റിയ ഉത്തരവ് കേസുമായി ബന്ധപ്പെട്ടതല്ല, അത് മദർ സുപ്പീരിയർ നേരത്തെ കൈക്കൊണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവിൽ ഇടപെടാൻ താൻ തയ്യാറല്ല എന്ന നിലപാട് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്ററും സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വീണ്ടും വിഷയം വീണ്ടും ഒരു ചർച്ചയിലേക്ക് മാറുകയാണ്. ബിഷപ്പിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളും ഒക്കെ തന്നെ വീണ്ടും അതിന് സമരരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നവരാരൊക്കെ എന്നൊക്കെ രീതിയിലേക്കുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമായി തന്നെ ഉയരുകയാണ്. എന്തായാലും ഇന്ന് അഡ്മിനിസ്ട്രേറ്റർ പുറത്തിറക്കിയിരിക്കുന്ന ഈ ഉത്തരവ് പ്രകാരം മദർ സുപ്പീരിയർ നേരത്തെ പുറപ്പെടുവിച്ച സ്ഥലമാറ്റ ഉത്തരവ് നിലനിൽക്കുകയും അത് കന്യാസ്ത്രീകൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകളെ സ്ഥലം മാറ്റിയ നടപടിയിൽ മാറ്റമില്ലെന്ന് ജലന്ധർ രൂപത.